ഓം നമോ വെങ്കടേശായ. നമസ്കാരം. ആത്മീകം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ പതിവിലൂടെ നമ്മൾ ഒരു വിശേഷപ്പെട്ട ശ്രീകൃഷ്ണ വഴിപാടിനെ കുറിച്ചാണ് കാണാൻ പോകുന്നത്. നമ്മൾ എല്ലാവരും തന്നെ നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നവരായിരിക്കും. ഒരു പക്ഷേ ധനപരമായ പ്രശ്നങ്ങൾ, അതല്ലെങ്കിൽ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ, അതല്ലെങ്കിൽ മാനസികപരമായ പ്രശ്നങ്ങൾ എന്നിങ്ങനെ ഓരോരുത്തരും ഓരോ തരത്തിലുള്ള പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നവരായിരിക്കും. അങ്ങനെ ഉള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ മാറിക്കിട്ടണമെന്ന് നമ്മൾ ഒരുപാട് ക്ഷേത്രങ്ങളിൽ വഴിപാടുകളും പൂജകളും അതുപോലെ തന്നെ വീടുകളിൽ പ്രാർത്ഥനകളും എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ ഏത് വഴിപാട് ചെയ്താലാണ് നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രശ്നത്തിൽ നിന്ന് നമുക്ക് മോചനം നേടുവാൻ സാധിക്കുക എന്ന് നമുക്ക് കൃത്യമായ ഒരു അറിവ് നമുക്കുണ്ടാവില്ല. നമ്മളാവട്ടെ ഓരോ ക്ഷേത്ര സന്ദർശനത്തിലും ഓരോ വഴിപാടുകൾ ചെയ്യുന്നുണ്ട്, പക്ഷേ ഒന്നിനും ഒരു ഫലം ലഭിക്കുന്നില്ല എന്ന് നമ്മൾ തന്നെ പരാതിപ്പെടുകയാണ് സാധാരണ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ പതിവിലൂടെ കാണാനായിട്ട് പോകുന്നത് ഏത് വഴിപാട് ചെയ്താൽ എന്ത് ഫലമാണ് നമുക്ക് ലഭിക്കുക എന്നതിനെക്കുറിച്ചാണ്. നമ്മളിൽ ഭൂരിഭാഗം പേരും ദിവസവും ക്ഷേത്ര സന്ദർശനം നടത്തുന്നവരോ, അതല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു തവണ ക്ഷേത്ര സന്ദർശനം നടത്തുന്നവരോ, അതല്ലെങ്കിൽ മാസത്തിൽ ഒരു തവണയെങ്കിലും നമ്മൾ ക്ഷേത്ര ദർശനം നടത്തുന്നവരായിരിക്കും. അതും ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലാണ് മിക്കവരും ദർശനത്തിനായിട്ട് ചെല്ലുന്നത്. അപ്പോൾ അവിടെ ഒരുപാട് വഴിപാടുകളുണ്ട്. പാൽപ്പായസ വഴിപാടുണ്ട്, വെണ്ണ നൈവേദ്യ വഴിപാടുണ്ട്, അവൽ നൈവേദ്യ വഴിപാടുണ്ട്, കദളിപ്പഴ നൈവേദ്യ വഴിപാടുണ്ട്. ഇങ്ങനെ ഒരുപാട്, എത്ര പറഞ്ഞാലും മതിവരാതത്രയും എണ്ണം ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ നമ്മൾ വഴിപാടുകൾ കണ്ടിട്ടുണ്ടാകും. ചിലരെങ്കിലും ഇതെല്ലാം എന്തിനാണ് ചെയ്യുന്നത് എന്ന് അറിഞ്ഞു ചെയ്യുന്നവരും ഉണ്ടാകും. ചിലവർ എല്ലാവരും ചെയ്യുന്നുണ്ട്, നമുക്കും ഈ വഴിപാടുകൾ ചെയ്യാം, എന്തെങ്കിലും ഒരു മാറ്റം ഭഗവാൻ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാതിരിക്കില്ല എന്നുള്ള ആ ഒരു വിശ്വാസത്തോടുകൂടി ചെയ്യുന്നവരുമുണ്ട്. അപ്പോൾ നമ്മൾ ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ പ്രധാനമായും നമ്മുടെ പ്രശ്നങ്ങൾക്ക് അനുസരിച്ചുള്ള വഴിപാടുകൾ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഫലങ്ങളെല്ലാം തന്നെ നമുക്ക് ഉടനടി ലഭിക്കുന്നതായിരിക്കും. നാം നമ്മെ തന്നെ ഭഗവാനിൽ സമർപ്പിക്കുന്നതിന് തുല്യമാണ് ക്ഷേത്ര ദർശനത്തിൽ വഴിപാടുകൾ ചെയ്യുക എന്നുള്ളത്. അങ്ങനെ ചെയ്യുന്ന വഴിപാടുകൾ നമ്മൾ പരിപൂർണ വിശ്വാസത്തോടുകൂടെ ആണ് ചെയ്യേണ്ടത്. ആദ്യം കുഞ്ഞിക്കണ്ണന് ഏറ്റവും പ്രിയപ്പെട്ട പാൽപ്പായസ വഴിപാട് ചെയ്യുന്നതിൻ്റെ ഫലം എന്താണ് എന്ന് നമുക്ക് കാണാം. അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണൻ്റെ ഇവിടെയും ഗുരുവായൂർ ക്ഷേത്രത്തിലും മാത്രമല്ല കേരളത്തിലെ ഒട്ടുമിക്ക ക്ഷേത്രത്തിലും പാൽപ്പായസം എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ്. ധനാഭിവൃദ്ധിക്ക് വേണ്ടിയാണ് നമ്മൾ പാൽപ്പായസം വഴിപാട് ചെയ്യുന്നത്. നമ്മൾ ഓരോ വ്യാഴാഴ്ച തോറും ഒരു 21 വ്യാഴാഴ്ചയോ അതല്ലെങ്കിൽ 27 വ്യാഴാഴ്ചയോ നമ്മൾ തുടർച്ചയായിട്ട് ശ്രീകൃഷ്ണ ക്ഷേത്ര സന്ദർശനം നടത്തി നമ്മൾ പാൽപ്പായസ വഴിപാട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ ധനാഭിവൃദ്ധിയിൽ വളരെ നല്ല ഒരു മാറ്റമായിരിക്കും ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹത്താൽ വന്നു ചേരുന്നത്. ഇനി അടുത്തത് നമ്മുടെ കുഞ്ഞിക്കണ്ണന് ഏറ്റവും പ്രിയപ്പെട്ട വെണ്ണ നൈവേദ്യം വഴിപാട് ചെയ്താലുള്ള ഫലം. നമ്മുടെ വീടുകളിലെല്ലാം തന്നെ നല്ലവണ്ണം പഠിക്കുന്ന കുട്ടികളുണ്ട്. പക്ഷേ എക്സാം സമയമാകുമ്പോൾ അവർക്ക് എന്തോ ഒരു കാരണം കൊണ്ട് മാർക്കുകളെല്ലാം വളരെ കുറഞ്ഞു പോകുന്നു. അവർ രാവും പകലും ഇരുന്ന് പഠിക്കുകയാണ്, പക്ഷേ അതിനുള്ള കൃത്യമായ കാരണം എന്താണെന്നറിയില്ല. ആ സമയത്ത് അവർ പഠിച്ചതെല്ലാം മറന്നു പോകുന്നു എന്ന് അമ്മമാരെല്ലാവരും തന്നെ, ഇപ്പോൾ എക്സാം അടുക്കുന്ന സമയമായതുകൊണ്ട് എല്ലാ അമ്മമാർക്കും വളരെയധികം ടെൻഷനുള്ള ഒരു സമയം കൂടിയാണ്. അങ്ങനെ അമ്മമാർ ടെൻഷൻ അടിക്കുന്ന സമയത്താണെങ്കിൽ കുട്ടിയുടെ പേരും അതുപോലെ തന്നെ നക്ഷത്രവും പറഞ്ഞ് ഓരോ ബുധനാഴ്ചയും, അതായത് പരീക്ഷ കഴിയുന്നത് വരെയും വെണ്ണ നൈവേദ്യ വഴിപാട് ചെയ്യുക. ഇത് വളരെ നല്ല ഒരു ഫലമായിരിക്കും തരുന്നത്. കുട്ടിയുടെ ബുദ്ധി വികസനത്തിനും ഓർമ്മശക്തി വർദ്ധിപ്പിക്കുവാനും ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ഈ വെണ്ണ വഴിപാട് ചെയ്യുന്നതിലൂടെ നമുക്ക് നേടിത്തരുന്നതാണ്. ഇനി അടുത്തതായിട്ട് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ എന്ന് മാത്രമല്ല ഒട്ടുമിക്ക എല്ലാ ക്ഷേത്രങ്ങളിലും നെയ്വിളക്ക് നമ്മൾ തെളിയിച്ച് വഴിപാട് ചെയ്യുന്ന ഒരു ശീലമുണ്ട്. നെയ്വിളക്ക് എന്തിനാണ് തെളിയിക്കുന്നത് എന്ന് പോലും ചിലർക്ക് അറിയില്ല. എങ്കിലും മറ്റുള്ളവർ ചെയ്യുന്നുണ്ടല്ലോ എന്ന് കരുതി നമ്മളും വാങ്ങി ഒരുപാട് നെയ്ദീപം തെളിയിച്ചിട്ടുണ്ടാകും. അപ്പോൾ ഇനി പോകുന്ന സമയത്ത് നമ്മൾ നെയ്ദീപം എന്തിനാണ് തെളിയിക്കുന്നത് എന്ന് മനസ്സിലാക്കി നമുക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. നെയ്ദീപം തെളിയിക്കുന്നതിൻ്റെ ഫലം നേത്രരോഗ ശമനത്തിനും അതുപോലെ തന്നെ അഭീഷ്ട സിദ്ധിക്കും വേണ്ടിയാണ് നമ്മൾ ഏതൊരു ക്ഷേത്ര സന്ദർശനം നടത്തുമ്പോഴും അവിടെ നെയ്ദീപം തെളിയിക്കുന്നത് കൊണ്ടുള്ള ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്നത്. അതുപോലെ തന്നെ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ മഞ്ഞ പട്ടു ചാർത്തൽ എന്നുള്ളൊരു വഴിപാടുണ്ട്. ഈ വഴിപാടിൻ്റെ ഫലം എന്തെന്ന് വെച്ചാൽ നമ്മൾ ഒരു കാര്യം കുറേ കാലങ്ങളായിട്ട് മനസ്സിൽ വിചാരിക്കുകയാണ്, പക്ഷേ എന്തോ ഒരു കാരണം കൊണ്ട് അടുത്തു വരെ എത്തും, പക്ഷേ ആ കാര്യം നടക്കില്ല. എന്തു തടസ്സമാണെന്ന് നമ്മൾ എങ്ങനെ പരിശ്രമിച്ചിട്ടും മനസ്സിലാവുന്നുമില്ല. കാശിന് കാശുണ്ട്,
പക്ഷേ ആ കാര്യം നടക്കുന്നില്ല. എന്താണ് കാരണമെന്ന് നമ്മൾ ഒരുപാട് ക്ഷേത്രങ്ങളിലും അതുപോലെ തന്നെ ജാതകപ്രകാരം എല്ലാം ചിന്തിച്ചു നോക്കിയിട്ടുണ്ടാകും. പക്ഷേ ആ കാര്യതടസ്സത്തിൻ്റെ കാരണം മാത്രം നമുക്ക് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നേരെ 7 വ്യാഴാഴ്ചകളിൽ തുടർച്ചയായിട്ട് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ മഞ്ഞപ്പട്ട് വഴിപാടായിട്ട് കൊടുക്കാവുന്നതാണ്. ഇങ്ങനെ കൊടുക്കുമ്പോൾ കാര്യതടസ്സങ്ങളെല്ലാം തന്നെ മാറിക്കിട്ടുകയും ആ നമ്മൾ വിചാരിച്ചിരിക്കുന്ന കാര്യം പെട്ടെന്ന് തന്നെ സാധിച്ചു തരികയും ഭഗവാൻ ചെയ്യുന്നു. അടുത്തതായിട്ട് ഭാഗ്യസൂക്ത അർച്ചന. ഇത് മിക്ക ക്ഷേത്രങ്ങളിലും ഉണ്ടാകുന്ന ഒരു അർച്ചനയാണ്. ഈ അർച്ചന നമ്മൾ ചെയ്യുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിൽ പലവിധ ഭാഗ്യങ്ങളും വന്നു ചേരുന്നതായിരിക്കും. ഇതിന് നമുക്കൊരു കാലയളവ് ഒന്നും തന്നെയില്ല. നമ്മൾ എപ്പോഴെല്ലാം ക്ഷേത്ര സന്ദർശനം നടത്തുന്നുവോ ആ സമയത്തെല്ലാം നമുക്ക് ഭാഗ്യസൂക്ത അർച്ചനയ്ക്ക് കൊടുക്കാവുന്നതാണ്. ചിലർക്കെങ്കിലും തോന്നുമായിരിക്കും ഈ വഴിപാടുകളെല്ലാം തന്നെ എന്തിനാണ് ചെയ്യിപ്പിക്കുന്നതെന്നും, ഞങ്ങൾ തുടർച്ചയായി ചെയ്യുന്ന വഴിപാടുകളുമാണ്, പക്ഷേ ഇതിനൊന്നും തന്നെ ഞങ്ങൾക്ക് ഫലം കിട്ടിയിട്ടില്ലല്ലോ എന്ന് പറയുന്നവരുണ്ടെങ്കിൽ പ്രധാനപ്പെട്ട ഒരു വഴിപാട് കൂടി ഞാൻ പറയാം. അഷ്ടോത്തര വഴിപാട് എന്നാണ് പറയുന്നത്. അതും ശ്രീകൃഷ്ണക്ഷേത്രത്തിൽ എല്ലാ മലയാള മാസം 1-ാം തീയതിയും നമ്മൾ തുടർച്ചയായിട്ട് നമുക്ക് മലയാള മാസം 1-ാം തീയതി ശ്രീകൃഷ്ണക്ഷേത്ര സന്ദർശനം നടത്തി വഴിപാടുകളും പ്രാർത്ഥനകളും ചെയ്തു വരുന്നത് വളരെ അത്യുത്തമമാണ്. ആ സമയത്ത് നമ്മൾ അഷ്ടോത്തര പുഷ്പാഞ്ജലി നമ്മൾ ചെയ്തു വരികയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ദാരിദ്ര്യ ദുഃഖശമനത്തിനും അതുപോലെ തന്നെ സകല പാപങ്ങൾ കഴുകിക്കളയുവാനും കൂടാതെ സമ്പൽ വർധനയ്ക്കും ഈ ഒരു വഴിപാട് നമ്മൾ തുടർച്ചയായി ചെയ്യുന്നതിലൂടെ സാധിക്കുന്നതാണ്. ഇത് നിങ്ങൾ എത്ര മാസം ചെയ്യണമെന്നൊന്നില്ല. നമുക്ക് ധനം എന്ന് പറയുന്നത് എത്ര മാത്രം മതി എന്ന് നമ്മൾ ഒരിക്കലും പറയില്ല. അതുപോലെ തന്നെ സമാധാനം എന്ന് പറയുന്നത് നമുക്ക് ഇത്രയും സമാധാനം മതി, ഇതിൽ കൂടുതൽ സമാധാനം നമുക്ക് വേണ്ട എന്ന് നമ്മൾ ഒരിക്കലും പറയില്ല. അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ വഴിപാട്. നമ്മൾ എത്രമാത്രം ചെയ്യുന്നുവോ അത്രയും നമുക്ക് ജീവിതത്തിൽ സമാധാനവും സന്തോഷവും സമ്പത്തും വർദ്ധിച്ചു വന്നുകൊണ്ടേയിരിക്കുന്നതാണ്. അതുപോലെ തന്നെ വ്യാഴാഴ്ചകൾ തോറും അവൽ നൈവേദ്യ വഴിപാട് ചെയ്യുക എന്ന് പറയുന്നത് വളരെ വിശേഷപ്പെട്ട ഒരു വഴിപാട് കൂടിയാണ്. ഈ വഴിപാടുകളെല്ലാം ചെയ്യുവാനായിട്ട് നമ്മൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ തന്നെ പോകണമെന്നില്ല. നമ്മുടെ വീടിന് തൊട്ടടുത്തുള്ള ഏത് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലാണെങ്കിലും ഈ വഴിപാടുകൾ നമ്മൾ തുടർച്ചയായി ചെയ്യാവുന്നതാണ്. ഇങ്ങനെ നമ്മൾ തുടർച്ചയായിട്ട് വ്യാഴാഴ്ചകൾ തോറും, അതല്ലെങ്കിൽ മലയാള മാസം 1-ാം തീയതി തോറും, അതുമല്ലെങ്കിൽ നമ്മൾ എപ്പോഴാണ് ക്ഷേത്ര സന്ദർശനം നടത്തുന്നത് ആ സമയത്തെങ്കിലും ഈ വഴിപാടുകൾ ചെയ്ത് നമ്മൾ പ്രാർത്ഥനകൾ വെച്ചു വരികയാണെങ്കിൽ തീർച്ചയായും അതിന് പെട്ടെന്ന് തന്നെ ഒരു നല്ല ഫലം ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും ദിവസം നമുക്ക് ഏതേത് വഴിപാടുകൾ എന്തെന്നതിനെക്കുറിച്ചാണ് ചെയ്യേണ്ടതെന്ന് അറിയാതെയായിരിക്കും ചെയ്തിരിക്കുന്നത്. പക്ഷേ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടുകഴിഞ്ഞാൽ നമുക്ക് ഏത് വഴിപാടുകൾ ചെയ്താൽ എന്താണ് ഫലമെന്ന് കൃത്യമായി മനസ്സിലായിട്ടുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു പക്ഷേ നമുക്ക് തൊട്ടടുത്തുള്ള ക്ഷേത്ര സന്ദർശനമാണ് ചെയ്യാൻ സാധിക്കുന്നത് എന്നുണ്ടെങ്കിലോ, നമ്മൾ ഈ വഴിപാടുകൾ, നമ്മൾ ഏത് കാര്യം വിചാരിച്ചാണോ വഴിപാടുകൾ ചെയ്യുന്നത് ആ കാര്യങ്ങൾ നിറവേറിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മൾ കുടുംബസമേതമായിട്ട് ഗുരുവായൂർ ക്ഷേത്ര സന്ദർശനം നടത്തി ഭഗവാനെ ദർശനം ചെയ്തു വരാവുന്നതാണ്. ഇങ്ങനെ നമ്മൾ ചെയ്തു വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഗുരുവായൂരപ്പൻ്റെ കൃപകടാക്ഷത്താൽ നമ്മുടെ ജീവിതത്തിലും നല്ല ഒരു മാറ്റം ഉണ്ടാവുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കാനായിട്ട് ശ്രമിക്കുക. നന്ദി, നമസ്കാരം. ഓം നമോ നാരായണായ നമഃ. ഓം നമോ വെങ്കടേശായ നമഃ.